നമസ്കാരം വെൽക്കം ടു ആർ കെ പി എസ് സി മാജിക് ഞാൻ കൃഷ്ണ രജി ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറാണ് പഠിക്കുന്നത് ആക്റ്റീവ് വോയ്സും പാസീവ് വോയിസും നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം ഇവിടെ ആക്റ്റീവ് വോയ്സും പാസീവ് വോയിസും ഞാൻ ടെൻസിന് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടാണ് പറഞ്ഞു തരുന്നത് ഓരോ ടെൻസ് വരുമ്പോഴും എങ്ങനെയാണ് ആക്റ്റീവ് വോയ്സും പാസീവ് വോയിസും മാറുക എന്നായിരുന്നു പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി പഠിക്കുക മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഓപ്ഷൻസ് തെറ്റാതെ നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ നേരെ ക്ലാസ്സിലോട്ട് പോകാം ആദ്യത്തത് സിംപ് ആക്ടി ഞാൻ ഇത് എഴുതിയിരിക്കുമ്പോൾ നിങ്ങൾ കോളൊക്കെ വരച്ച് ഇങ്ങനെ ഇതേ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കൂ മറക്കില്ല അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം ആക്റ്റീവ് വോയിസ് എന്താണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആക്റ്റീവ് വോയിസ് എന്താണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ സെൻറ്റൻസും എന്താണ് ആക്റ്റീവ് വോയിസ് ആണ് എന്നാൽ ഇത് നമ്മൾ വേറൊരു രീതിയിലാക്കുമ്പോൾ അതായത് ഒബ്ജെക്റ്റിന് പ്രാധാന്യം നൽകി ഇവിടുത്തെ സബ്ജക്റ്റിനു പ്രാധാന്യം നൽകി കൊണ്ട് മാറ്റുമ്പോഴാണ് ആക്ടിവ് വോയിസ് പാസീവ് വോയിസിലോട്ട് മാറുന്നത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ് ഏതാണ് ആക്റ്റീവ് വോയിസും പാസി വോയിസും രാമൻ രാവണനെ വധിച്ചു ഇവിടെ സബ്ജെക്റ്റ് രാമൻ ബർബ് വധിക്കു രാവണൻ ഒബ്ജക്റ്റാണ് അപ്പോൾ പാസീവ് വോയിസിൽ പോകുമ്പോഴത്തേക്കും ഒബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് മാറും ഒബ്ജെക്റ്റ് സബ്ജക്റ്റായിട്ട് മാറും നമ്മൾ ഈ ഇത് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൽ ടെൻസിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല നമ്മൾ ആക്റ്റീവ് വോയിസിലുള്ള അതേ ടെൻസ് തന്നെയാണ് നമ്മളതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോഴും വരുന്നത് പിന്നെ എല്ലാത്തിലും വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൽ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് കാര്യം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അത് നമുക്ക് ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും ആക്റ്റീവ് വോയിസ് ആ സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങൾ അതായത് ടെൻസിന് മാറ്റം വരുന്നില്ല എന്നുള്ളതും ബെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ വച്ചേക്കാം ഇനി നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ ഒരു അതായത് രാമൻ രാവണനെ വധിച്ചു അപ്പോൾ രാവണൻ എന്നുള്ള ഒബ്ജെക്റ്റ് പാസി സബ്ജക്റ്റ് ആയിട്ട് മാറും അപ്പം രാവണൻ രാമനാൽ വധിക്കപ്പെട്ടു അപ്പോൾ ഇവിടെ പ്രാധാന്യം ആർക്കാണ് ഒബ്ജെക്റ്റായ രാവണനാണ് പാസിവ് വോയിസിൽ പ്രാധാന്യം ആദ്യം വരുന്ന സബ്ജക്റ്റായിട്ട് മാറുന്നത് ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം സിമ്പിൾ പ്രസൻറ്റില് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പലരും ഈ എക്സാം എഴുതിയിട്ടുള്ളവർക്കും ഇപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നവർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ നല്ല അറിയായിരിക്കും ഷീ കറക്ട്സ് അവർ പേർപ്പേസ് അവൾ ഞങ്ങളുടെ ഞങ്ങളുടെ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്യുകയാണ് ഇതൊരു സിമ്പിൾ പ്രസൻറ്റിലുള്ള സെൻറ്റൻസ് ആണ് ഷീ കറക്ട്സ് അവർ പേപ്പേഴ്സ് അവിടെ കറക്റ്റ്സ് വന്ന എങ്ങനെയാണ് കറക്റ്റ് പ്ലസ് കറക്റ്റ് എന്നുള്ള വെർബ് പ്ലസ് ഡു അല്ലെങ്കിൽ ഡെസ് ഷീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് വെർബ് പ്ലസ് ഡു ഡെസ് ആണ് വരുന്നത് അപ്പോഴത്തേക്കും കറക്റ്റ് എന്നുള്ളത് ഡെസ്സിന് ഡസ് വരുമ്പോഴത്തേക്കും ഒരു എസ് കൂടെ ചേർക്കും അതായത് സിംഗുലർ ഒറ്റയ്ക്കില്ലേ ഉള്ളൂ അപ്പോൾ ഷീ എന്നുള്ളത് ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെർബിൻ്റെ കൂടെ ഒരു എസ് കൂടെ ഇടുന്നു എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി അതാണ് സിമ്പിൾ പ്രസൻറ്റ് അപ്പോൾ ഷീ കറക്റ്റ്സ് അവർ പേർപ്പേസ് ഇതിനെ നമ്മൾ പാസി വോയിസിൽ എങ്ങനെ മാറും പാസി ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ആം പ്ലസ് പി പി വി പ്ലസ് ബൈ പ്ലസ് ഏജൻ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെ വരും ഈ ഷി എന്ന ഇവിടെ ഷി എന്നുള്ള സബ്ജെക്റ്റ് അപ്പുറത്തെ ആയിട്ട് മാറും അപ്പോൾ ഇവിടുത്തെ ആക്ടിവ് വോയിസിലെ ഒബ്ജെക്റ്റ് ഏതാണ് അവർ ആണ് ഒബ്ജെക്ട് അപ്പോൾ ഈ അവർ പേർപ്പേഴ്സ് എന്നുള്ള ഒബ്ജെക്റ്റ് ആണ് പാസി വോയിസിലെ സബ്ജക്റ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഇപ്പുറത്ത് ആദ്യം വരുമെന്ന് പഠിച്ചാൽ മതി ഏറ്റവും ലാസ്റ്റ് വരുന്ന ഭാഗം പാസി വോയിസിൻ്റെ ആദ്യം വരും അപ്പോൾ അവർ പേർപ്പേസ് അവർ പേർപ്പേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ് അപ്പം നമ്മൾ ഈ സാർ ആമീന്ന് ഏതെടുക്കും ആറ് എടുക്കും അവർ പേർപ്പേഴ്സ് ആർ കിട്ടി ആർ പിന്നെ പി പി വി കറക്റ്റ് എന്നുള്ള കറക്റ്റ് എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഏതാണ് കറക്റ്റഡ് അപ്പോഴ് അവർ പേർപ്പേഴ്സ് ആർ കറക്റ്റഡ് ബൈ ആൽ അവൾ ആൽ അവൾ ആൽ എന്ന് പറയാൻ നമ്മൾ ബൈ ചേർക്കും അപ്പോഴ് ബൈ ഹെർ ബൈ ഹെർ ഓക്കെ അവർ പേർപ്പേഴ്സ് ആർ കറക്റ്റഡ് ബൈ ഹെർ ഇനി ഇതേ സെൻറ്റൻസ് പ്രസൻ്റ് എങ്ങനെ മാറും ഷീ ഈസ് കറക്റ്റിംഗ് അവർ പേർപ്പേസ് ഷീ കറക്റ്റ്സ് അവർ പേപ്പേസ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഷീ ഈസ് കറക്റ്റിംഗ് അവർ പേർപ്പേസ് എന്നായിട്ട് മാറും ഇവിടെ എന്തൊക്കെ വ്യത്യാസമാണ് പാസിവ് വോയിസിൽ വരുന്നത് നമ്മൾ നോക്കാം അതായത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ആം പ്ലസ് ഇവിടെ നമുക്ക് എന്താണ് കറക്റ്റിംഗ് അതായത് ഐ എൻ ജി വന്നു അപ്പോൾ ഐ എൻ ജി ഫോമിലാണ് വരുന്നത് എപ്പോഴും അത് കോമണാണ് കേട്ടോ ഐ എൻ ജി ഫോമിലാണ് നമ്മുടെ ഐ എൻ ജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് വോയിസിൽ ഐ എൻ ജി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ അപ്പുറത്ത് നമ്മൾ പാസ്സീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ബീയിങ് എന്നൂടെ ചേർക്കും അപ്പോൾ ഈ സാറാം പ്ലസ് ബീയിങ് പ്ലസ് പി പി വി നേരത്തത് പോലെയാണ് പി പി വി പ്ലസ് ബൈ പ്ലസ് ഒബ്ജെക്റ്റ് അല്ലെങ്കിൽ ഏജൻറ് ഓക്കെ അപ്പോഴേ അവർ പെർപ്പേഴ്സ് ആർ ബീയിങ് കറക്റ്റഡ് ബൈ ഹെർ അവർ പേർപ്പേസ് ആർ ബീയിങ് കറക്റ്റഡ് ബൈ ഹെർ ഇതേ സെൻറ്റൻസ് തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ മാറുമ്പം പ്രസൻറ്റ് പെർഫെക്റ്റിൽ എങ്ങനെ മാറും ഷീഹാസ് കറക്റ്റഡ് അവർ പെർപ്പസ് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റാണ് ഷീഹാസ് കറക്റ്റഡ് അവർ പെർപ്പസ് അവൾ ഞങ്ങളുടെ പേപ്പർ നോക്കുകയാണ് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് ഷീഹാസ് കറക്റ്റഡ് അവർ പെർപ്പേസ് ഇത് എങ്ങനെ മറന്നു നേരത്തത് പോലെ തന്നെ ഒബ്ജെക്റ്റ് അവർ പേർപ്പേഴ്സെന്നുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ സബ്ജെക്റ്റ് അപ്പോഴേ ഇതിൻ്റെ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഇത് പ്രസൻറ്റ് ടെൻസിലായതുകൊണ്ട് നമ്മൾ ഹാസോ ഹാവോ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഇനി അടുത്ത നമ്മൾ ഒരു കോമൺ നിയമം അടുത്ത് നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ ഹാവോ ഹാസോ ഹാഡോ ഉണ്ടെങ്കിൽ നമ്മൾ പാസി വോയിസിൽ ബീൻ എന്ന് ചേർക്കും അപ്പോഴേ ഹാവോ ഹാസോ ഹാഡോ ഉണ്ടെങ്കിൽ എന്തെന്ന് ചേർക്കും ബീൻ എന്ന് ചേർക്കും ഐ എൻ ജി ഫോം വന്നുകഴിഞ്ഞാൽ നമ്മളിപ്പുറത്ത് ബീങ് എന്ന് ചേർക്കും പിന്നെ വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബോറടിക്കരുത് പിന്നെ എന്താണ് വ്യത്യാസം പിന്നെ എന്താണ് പറഞ്ഞത് ഇതിലെല്ലാത്തിലും പി പി വി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബാണ് ഉപയോഗിക്കുന്നത് പിന്നെ എന്താണ് പറഞ്ഞത് ടെൻസിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല അത് ഏത് ടെൻസിലാണോ അതിൻ്റെ അർത്ഥം അർത്ഥത്തിനൊന്നും ഒരു മാറ്റവും കൂടാതെ തന്നെയാണ് നമ്മൾ ഇപ്പുറത്ത് ഒബ്ജ് ആയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒബ്ജെക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് സബ്ജെക്റ്റിന് ഉള്ള പ്രാധാന്യം മാറ്റിയിട്ട് ഒബ്ജെക്റ്റിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു അപ്പോൾ അവർ പേർപ്പേസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് അവർ പേർപ്പേസ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് ഷീ ഹാസ് കറക്റ്റഡ് അവർ പേർപ്പേസ് ഹാസ് വന്നത് എന്നാൽ ഇവിടെ അവർ പേർപ്പേസ് എന്നുള്ളത് പ്ലൂറൽ ആണ് അതുകൊണ്ട് എന്ത് വരും ഹാവ് വരും ഹാവ് പ്ലസ് ബീൻ അവൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹാവോ ഹാസോ ഹാഡോ വന്ന ബീൻ എന്ന് ചേർക്കും അപ്പോഴേ അവർ പേർപ്പേഴ്സ് ഹാവ് ബീൻ കറക്റ്റഡ് ബൈ ഹെർ പിന്നെ ബാക്കിയെല്ലാം നേരത്തെ അതേ ഇത് തന്നെയാണ് അവർ പേർപ്പേഴ്സ് ഹാവ് ബീൻ കറക്റ്റഡ് ബൈ ഹെർ ഇനി അടുത്ത് നമുക്ക് നോക്കാം സിമ്പിൾ പാസ്റ്റിൽ ഇതേ സെൻറ്റൻസ് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെ എഴുതും ഷീ കറക്റ്റഡ് അവർ പേർപ്പേസ് ഷീ അവൾ നമ്മുടെ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞു അവർ പേർപ്പേഴ്സ് അതായത് ഷീ കറക്റ്റഡ് അവർ പേർപ്പേഴ്സ് അത് പാസി വോയിസിൽ വരുമ്പം സബ്ജക്റ്റ് പ്ലസ് വേർ വാസ് അല്ലെങ്കിൽ വേർ അല്ലെങ്കിൽ അത് സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് നോക്കിയിട്ട് വാസ് അല്ലെങ്കിൽ വേർ ചേർക്കും പ്ലസ് പി പി വി പ്ലസ് ബൈ പ്ലസ് ഏജൻറ് അതെല്ലാം നേരത്തെ പോലെ തന്നെയാണ് ഇതെല്ലാം നിങ്ങൾ താരതമ്യം ചെയ്ത് ഓരോ സെൻറ്റൻസും അതായത് നമ്മുടെ ബേസിക് ആയിട്ട് ആദ്യം പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റിലുള്ള സെൻറ്റൻസ് അതിൽ നിന്ന് അതിലെന്തൊക്കെയാണ് വ്യത്യാസം താഴോട്ട് വരുമ്പോൾ പറഞ്ഞതെന്ന് മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി സബ്ജെക്റ്റ് പ്ലസ് വാസ് പ്ലസ് വെയർ പ്ലസ് പി പി വി പ്ലസ് ബൈ പ്ലസ് ഏജൻറ് അപ്പോൾ ഇവിടുത്തെ സബ്ജെക്റ്റ് ഏതാണ് അവർ പേർപ്പേഴ്സ് ഇപ്പോഴും ഇതിൽ വാസ് വരോ വേർ വരുമോ ഇത് പ്ലൂറൽ ആയതുകൊണ്ട് വേറാണ് വരുന്നത് അപ്പോഴും അവർ പേർപ്പേഴ്സ് വെയർ കറക്റ്റഡ് ബൈ ഹെർ ഓക്കെ അത്ര വ്യത്യാസമുണ്ട് ശകലം വ്യത്യാസമാണ് വരുന്നത് നമ്മൾ ഓപ്ഷനിൽ നോക്കിയാലും ശകലം വ്യത്യാസമേ വരുള്ളൂ അപ്പം അതിന്ന് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം അവർ പേർപ്പേസ് വെയർ കറക്റ്റഡ് അവർ പേർപ്പേസ് വെയർ കറക്റ്റഡ് ബൈ ഹെർ ഇനി ഇത് പാസ്റ്റ് കണ്ടിന്യൂസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ എൻ ജി ഫോമുള്ള സെൻറ്റൻസ് ആണ് അപ്പോൾ നമ്മൾ ബീയിങ് ചേർക്കും വാസ് വെയറും അതി തന്നെ വരും നമ്മൾ ഈ സാറാം പ്ലസ് ബീയിങ് അല്ലേ അവിടെ പറഞ്ഞു അതുപോലെ വാസ് പെയർ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ബീയിങ് ആണ് വരുന്നത് സബ്ജെക്റ്റ് പ്ലസ് വാസ് പ്ലസ് വെയർ പ്ലസ് ബീയിങ് പ്ലസ് പി പി വി പ്ലസ് ബൈ പ്ലസ് ഏജൻറ് അത് മാറ്റം വരുന്നില്ല പാസ്റ്റ് കണ്ടിന്യൂസ്ലി ഈ സെൻറ്റൻസ് എങ്ങനെ എഴുതും ഷീവാസ് കറക്റ്റിംഗ് അവർ പേർപ്പസ് ഷീ സിംഗുലർ ആയതുകൊണ്ട് വാസ് വന്നു ഷിവാസ് കറക്റ്റിംഗ് അവർ പേർപ്പേസ് അവർ പേർപ്പേസ് വെയർ ബീയിങ് കറക്റ്റഡ് ബൈ ഹെയർ അവർ പേർപ്പേഴ്സ് സബ്ജെക്റ്റ് ഈ സബ്ജെക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വെയർ വന്നു ഇവിടെ ഐ എൻ ജി ആയതുകൊണ്ട് നമ്മൾ ബീയിങ് ചേർത്തു കറക്റ്റഡ് ൈ ഹെർ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞോളൂ തന്നെ അവർ പേർപ്പസ് വെയർ ബീ കറക്റ്റഡ് ബൈ ഹെർ ഓക്കെ ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ഈ സെൻറ്റൻസിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ എങ്ങനെ ആക്കും ഷീ ഹാഡ് ഓക്കെ ഹാഡ് നമ്മൾ നേരത്തെ പ്രസൻറ്റിൽ വന്നപ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് ഉപയോഗിക്കുന്നത് അതെ അതായത് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉണ്ട് എന്നുള്ള അർത്ഥമാണ് ഹാവ് അല്ലെങ്കിൽ ഹാസിന് അർത്ഥം ഉണ്ട് ഇവിടെ ഹാഡ് ഉണ്ടായിരുന്നു അവൾ നേരത്തെ നമ്മൾ പേപ്പർ നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഷീ ഹാഡ് കറക്റ്റഡ് അവർ പേർപ്പേഴ്സ് ഹാഡ് ഷീ ഹാഡ് കറക്റ്റഡ് അവർ പേർപ്പേഴ്സ് അവർ നേരത്തെ നമ്മുടെ പേപ്പറ് നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഷീ ഹാഡ് കറക്റ്റഡ് അവർ പേർപ്പേഴ്സ് അപ്പോൾ ഇതിപ്പോഴത്തെ ഇങ്ങനെ മാറുമെന്ന് നോക്കാം അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സബ്ജെക്റ്റ് ആദ്യം വരും സബ്ജക്റ്റ് ഇവിടെ സബ്ജെക്റ്റ് ഏതാണ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജെക്റ്റ് ഒബ്ജെക്റ്റ് ഏതാണ് അവർ പേർപ്പേഴ്സ് അവർ പേർപ്പേഴ്സ് ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് ഹാർഡ് അതായത് പാസ്റ്റിൽ നമ്മളെന്താണ് ഹാർഡ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല ഹാർഡ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ഹാഡ് നമ്മൾ നേരത്തെ ഹാവ് അല്ലെങ്കിൽ ഹാസ് വന്നു കഴിഞ്ഞാൽ ബീൻ ചേർക്കും എന്ന് പറഞ്ഞു അതുപോലെ ഇവിടെയും ഹാഡ് വന്നു കഴിഞ്ഞാൽ ബീൻ ചേർക്കും അപ്പോൾ സബ്ജെക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് പി പി വി പ്ലസ് ബൈ പ്ലസ് ഏജൻറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അവർ പേർപ്പേസ് ഹാഡ് ബീൻ കറക്റ്റഡ് ബൈ ഹെർ അവർ പേർപ്പേസ് ഹാഡ് ബീൻ കറക്റ്റഡ് ബൈ ഹെർ ഓക്കെ അവർ പേർപ്പേസ് ഹാഡ് ബീൻ കറക്റ്റഡ് ബൈ ഹെർ അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഫ്യൂച്ചർ ടെൻസ് കൂടെയുള്ളൂ ഫ്യൂച്ചർ ടെൻസിൽ സിമ്പിൾ ഫ്യൂച്ചർ എഴുതും സിമ്പിൾ ഫ്യൂച്ചറിൽ ഷി ബിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബില്ലും ഷാളും ആണ് വെർബ് അപ്പോൾ ഷി ബിൽ കറക്റ്റ് അവർ പേർപ്പസ് ഓക്കെ ഷീ വിൽ കറക്റ്റ് അവർ പേർപ്പസ് ഇത് ഇതാണ് ആക്റ്റീവ് വോയിസ് ഷീ വിൽ കറക്റ്റ് അവർ പേർപ്പസ് ഇത് പാസീവ് വോയിസിലോട്ട് മാറുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലറി മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ വുഡ് ഷുഡ് ഷാൾ വില് ഓറ്റു അങ്ങനെയുള്ളതാണ് മോഡൽ ഓക്സിലറീസ് ക്യാൻ കുഡ് ഇതൊക്കെ വരും മോഡൽ ഓക്സിലറീസിൽ അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് ബി എന്നുകൂടെ ചേർക്കും നമ്മൾ ബി ഇ ബി എന്നുകൂടെ ചേർത്തിട്ടാണ് ബി പ്ലസ് പി പി ബി പ്ലസ് ബൈ പ്ലസ് ഏജൻ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ് ഇവിടെ നമ്മൾ ഇതേ വെർബ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ബെർബിൻ്റെ കൂടെ ബി എന്നുകൂടെ ചേർക്കുന്നേ ഉള്ളൂ അപ്പോൾ അപ്പോഴും ആക്ടിവൈസിൽ ഒബ്ജക്റ്റ് ഏതാണ് അവർ പേപ്പേഴ്സ് അവർ പെ പേപ്പേഴ്സ് വിൽ ബി കറക്റ്റഡ് ബൈ ഹെർ ഇവിടെ നിങ്ങൾ നോക്കൂ കറക്റ്റഡ് തന്നെ വന്നു ഫ്യൂച്ചറിലാണെങ്കിലും അതിൻ്റെ പി പി വി ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കറക്റ്റ് എന്നുള്ളത് കറക്റ്റഡ് ഓക്കെ കറക്റ്റഡ് ബൈ ഹെർ അവളാൽ നമ്മുടെ പേപ്പറ് കറക്റ്റ് ചെയ്യപ്പെടും മനസ്സിലായ അവർ പേർപ്പേഴ്സ് വിൽ ബി കറക്റ്റഡ് ബൈ ഹെർ ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഇതെങ്ങനെ വരും ഷീ വിൽ ഹാവ് അപ്പോൾ പെർഫെക്റ്റിൽ നമ്മൾ ഹാവ് ഹാസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫ്യൂച്ചർ ആയതുകൊണ്ട് ഷീ വിൽ ഹാവ് ആണ് ഉപയോഗിക്കുന്നത് വിൽ ഹാവ് ആണ് ഉപയോഗിക്കുന്നത് ഷീ വിൽ ഹാവ് കറക്റ്റഡ് അവർ പേപ്പേഴ്സ് ഷീ വിൽ ഹാവ് കറക്റ്റഡ് അവർ പേർപ്പേസ് ഇത് പാസിങ് വോയിസിൽ എങ്ങനെ മാറും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലറി ഹാവ് ഹാർഡ് വരും അത് കഴിഞ്ഞ് ഹാവ് വന്നതുകൊണ്ട് നമ്മൾ ബീന എന്നുള്ള ചേർക്കും ബീൻ പ്ലസ് പി പി വി പ്ലസ് ഏജൻറ് ഓക്കെ അപ്പോഴും അവർ പേർപ്പേഴ്സ് വിൽ ഹാവ് ബീൻ അവർ പേപ്പേഴ്സ് വിൽ ഹാവ് ബീൻ കറക്റ്റഡ് ബൈ ഹെർ എങ്ങനെ മാറും ഷീ വിൽ ഹാവ് കറക്റ്റഡ് അവർ പേർപ്പേസ് എന്നുള്ളത് അവർ പേർപ്പേഴ്സ് വിൽ ഹാവ് ബീൻ കറക്റ്റഡ് ബൈ ഹെർ ഓക്കെ അവർ പേർപ്പേസ് വിൽ ഹാവ് ബീൻ കറക്റ്റഡ് ബൈ ഹെർ ഇനി ടെൻസ് കഴിഞ്ഞു ടെൻസ് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് കുറച്ച് വ്യത്യാസമുള്ള നോക്കാം ആദ്യം നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസ് എന്താണ് നോ എന്നൊരർത്ഥം വരികയാണെങ്കിൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നോ നോട്ട് നെവർ ഇങ്ങനെയൊക്കെ ഉള്ള നെഗറ്റീവ് വേഡ്സ് വരുന്നതാണ് നെഗറ്റീവ് സെൻറ്റൻസ് ഓക്കെ അപ്പോഴേ നെഗറ്റീവ് സെൻറ്റൻസ് നോക്കാം ഷീ ഡിഡ് ഇൻ കറക്റ്റ് അവർ പേർപ്പസ് ഷീ ഡിഡ് ഇൻ കറക്റ്റ് അവർ പേർപ്പസ് അവൾ നമ്മുടെ പേപ്പറെ നോക്കൂല എന്നുള്ളതാണ് ഷീ ഡിഡ് ഇൻ കറക്റ്റ് അവർ പേർപ്പസ് ഇവിടെ ടെൻസിന് വേറെ ഒരു വ്യത്യാസം ഡിഡ് വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ പാസ്റ്റിൽ ഏതാണ് ഉപയോഗിക്കുന്ന വാസോ വേറോ ആയിരിക്കും അപ്പോൾ അവർ പേർപ്പേസ് വേർ നോട്ട് അപ്പോൾ ഡിഡ് നോട്ട് വന്നതുകൊണ്ട് വേർ നോട്ട് കറക്റ്റഡ് ബൈ ഹെർ ഓക്കെ അവിടെ വ്യത്യാസമൊന്നുമില്ല വേ വാസോ വേറോ ഇട്ടിട്ട് നോട്ട് നോട്ട് കൂടെ ഇട്ട് എഴുതിയാൽ മതി അവർ പേർപ്പേസ് വെയർ നോട്ട് കറക്റ്റഡ് ബൈ ഹർ ഇനി ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ് എന്തിനാണ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ് എന്താണ് നമ്മുടെ ആജ്ഞയോ അപേക്ഷയോ ഒക്കെ വരുന്നതാണ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ഷട്ട് യുവർ മൗത്ത് ഇമ്പ ഒരു ഇമ്പാരറ്റീവ് ആണ് ഷട്ട് യുവർ മൗത്ത് ഓക്കെ നീ വാ അടച്ചു വെക്കുക ഷട്ട് യുവർ മൗത്ത് ഓക്കെ നമുക്ക് കൊച്ചു പേടിയാക്കാൻ പറയാൻ കേട്ടോ ഷട്ട് യുവർ മൗത്ത് ഷട്ട് യുവർ മൗത്ത് ഓക്കെ ഷട്ട് ഈ ഇമ്പാക്റ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ പാസി വോയിസിൽ വരുന്നത് എന്താണ് ലെറ്റാണ് ലെറ്റാണ് ആദ്യം വരുന്നത് ലെറ്റ് ലെറ്റ് യുവർ അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് നമ്മൾ അതായത് യുവർ മൗത്ത് എന്നുള്ള ഒബ്ജെക്റ്റ് ആയിരിക്കും വരുന്നത് ലെറ്റ് യുവർ മൗത്ത് ബി അവിടെ നമ്മൾ ബി എന്ന് ചേർക്കും ലെറ്റ് പ്ലസ് ഒബ്ജെക്ട് പ്ലസ് ബി പ്ലസ് പി പി വി ആണ് കണ്ടാ ഇവിടെ ഒന്നും നമുക്ക് വ്യത്യാസം വരുന്ന പി പി വി ആണ് ഉപയോഗിക്കുന്നത് വ്യത്യാസം വരുന്നില്ല പി പി വി അപ്പോൾ ലെറ്റ് പ്ലസ് ഓബ്ജെക്റ്റ് പ്ലസ് ബി പ്ലസ് പി പി വി അപ്പോൾ ലെറ്റ് യുവർ മൗത്ത് ബി ഷട്ട് ലെറ്റ് യുവർ മൗത്ത് ബി ഷട്ട് ഓക്കെ ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം പ്ലീസ് ഗീവ് മീ സം ടൈം എനിക്ക് കുറച്ച് സമയം കൂടെ തരുമോ എന്ന് ചോദിക്കുകയാണ് പ്ലീസ് ഗീവ് മീ സം ടൈം അപ്പോഴ് ഇതെങ്ങനെ മാറും ലെറ്റ് തന്നെ ചേർക്കും ലെറ്റ് മീ ബി ഗിവൺ സം ഓക്കെ ലെറ്റ് മീ ബി ഗവൺ സം ബി ലെറ്റ് വന്ന് മീ ഒബ്ജക്റ്റ് വന്ന് ബി എന്ന് വരും ബി പി ബി വരും ഗിവൺ ഗീവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് ഗി വൺ ഓക്കെ ഗീവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് ഗുവൺ ലെറ്റ് മീ ബി ഗവൺ സം ടൈം ഇതേ സെൻറ്റൻസ് നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാം ലെറ്റ് സം ടൈം ടു ഗീവ് ലെറ്റ്

നമ്മൾ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് സെൻറ്റൻസിൻ്റെ ഒരു ക്ലാസ് എടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ എഴുതും ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഈ ഷീ ലേണിങ് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ ഇവിടെ നോക്കൂ ഈസ് ആ ഈസിന് യാതൊരു വ്യത്യാസമില്ല ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒബ്ജെക്റ്റാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് ഏതാണ് ഇംഗ്ലീഷാണ് ഈസ് ഇംഗ്ലീഷ് ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഐ എൻ ജി വന്നതുകൊണ്ട് ബീയിങ് എന്ന് ചേർക്കും അപ്പം ഈസ് ഇംഗ്ലീഷ് ബീയിങ് ലേൺഡ് ബൈ ഹർ ഓക്കെ ഈസ് ഇംഗ്ലീഷ് ബീയിങ് ലേൺഡ് പി പി ബി തന്നെ വരും ലേൺഡ് ബൈ ഹർ ഇനി ഡു യു റൈറ്റ് പോയംസ് ഓക്കെ ഡു യു റൈറ്റ് പോയംസ് ഡു യു വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ് ഓക്കെ ഡു യു റൈറ്റ് സം പോയംസ് അപ്പോൾ പ്രസ സിംപിൾ പ്രസൻറ്റിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് ഈസ് ആർ ആം ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോഴും നമുക്കിവിടെ പോയംസാണ് നമ്മളിവിടെ ആയിട്ട് എടുക്കാറുള്ളത് അപ്പോൾ പോയംസ് എന്താണ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ആർ എന്ന് ചേർക്കും അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ വേഡ് ആവാൻ നമ്മൾ ഈ ആർ ആദ്യം ഉപയോഗിക്കണം ആർ പോയംസ് പി പി വി ഫോം റൈറ്റിൻ്റെ പി പി വി ആണ് റിട്ടൺ റൈറ്റ് റിട്ടേൺ റോട്ട് ഓക്കെ ഡബ്ല്യു ആർഒ ടി റോട്ട് റിട്ടൺ ഓക്കെ റൈറ്റ് റോട്ട് റൈറ്റ് റൈറ്റ് റോട്ട് റിട്ടേൺ എന്നാണ് വരുന്നത് റൈറ്റ് റോട്ട് റിട്ടേൺ എന്നാണ് വരുന്നത് റൈറ്റ് റോട്ട് റിട്ടേൺ അപ്പോൾ എന്താണ് അതിൻ്റെ ആർ പോയംസ് റിട്ടേൺ ബൈ ഹു ഓക്കെ ആർ പോയംസ് റിട്ടേൺ ബൈ യു ഈ പോയംസ് ഒക്കെ നീയാണോ എഴുതിയത് ഡു യു റൈറ്റ് പോയംസ് നിങ്ങൾ പോയംസ് എഴുതാറുണ്ടോ അതെങ്ങനെ പോയംസ് നിങ്ങൾ എഴുതാറുണ്ടോ ഓക്കെ ആർ പോയംസ് റിട്ടേൺ ബൈ യു നിന്നാൽ പോയംസ് എഴുതാറുണ്ടോ ഓക്കെ ആർ പോയംസ് ആ റിട്ടേൺ ബൈ യു എന്ന് ക്വസ്റ്റ്യൻ ഏടാണ് ഇനി ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ ഓക്കെ ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ ഇവിടെ ഐ എൻ ജി വന്നു ആറ് വന്നതുകൊണ്ട് നമ്മൾ പ്രസൻ്റ് ആണെന്ന് മനസ്സിലാക്കി സിമ്പിൾ പ്രസൻ്റ് ആണ് അപ്പോഴിവിടുത്തെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ് ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ ഫുട്ബോൾ എന്നുള്ളതാണ് ഒബ്ജക്റ്റ് അപ്പോൾ ഈ ഫുട്ബോൾ എന്നുള്ള ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് മാറും അപ്പോൾ ആ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് ഏത് വരുന്നത് വെറുബ് വരുന്നത് അപ്പോൾ ഈസ് ആറാം ചേർക്കുന്നത് സബ്ജെക്റ്റിനനുസരിച്ചാണ് അപ്പോൾ ഈസ് ഫുട്ബോള് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈസ് എന്ന് ചേർക്കും ഈസ് ഫുട്ബോൾ ബീങ് പ്ലെയ്ഡ് കണ്ട പി പി വി തന്നെ വരും പ്ലേ എന്നുള്ളതിൻ്റെ പി പി വി ആണ് പ്ലെയ്ഡ് പ്ലേ പ്ലെയ്ഡ് പ്ലെയ്ഡ് പി പി വി തന്നെ വരും അപ്പോൾ ഈസ് ഫുട്ബോൾ ബീങ് പ്ലെയ്ഡ് ബൈ ദം ഡേ എങ്ങനെ മാറും ദം ആയിട്ട് മാറും അവരാൽ അപ്പോഴും ഡേ എന്നുള്ളത് ദം ആയിട്ട് മാറും ഈസ് ഫുട്ബോൾ ബീങ് പ്ലെയ്ഡ് ബൈ ദം ഓക്കെ ഈസ് ഫുട്ബോൾ ബീങ് പ്ലെയ്ഡ് ബൈ ദം ഇനി ഒരു കാര്യം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആവും ഓക്കെ ഈസ് ഫുട്ബോൾ ബീങ് പ്ലെയ്ഡ് ബൈ ദം ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സെൻറ്റൻസ് എടുത്തിട്ട് ഇത് ഈ ടെൻസിലൊക്കെ വച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചെയ്ത് നോക്കുക കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക ഇതിൽ ഞാൻ കുറച്ച് ഒരു അഞ്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാത്തി നിന്നും എല്ലാ രീതിയിലും വരുന്നതെന്ന് വിചാരിച്ച ഒരു അഞ്ച് ഇത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ നമ്മളെപ്പോഴും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും മാത്സും അറ്റൻഡ് ചെയ്താൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എൽ ഡി ക്ലർക്കിൻ്റെതൊക്കെ ചെയ്യാൻ പറ്റും വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഇനി ഇനി അടുത്ത രണ്ട് ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ബൈ ബൈ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഓരോ സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ അതാരാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും എന്നുണ്ടെങ്കിൽ അതായത് ചത്തത് കീചനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് നമുക്ക് അതായത് നമുക്ക് ബൈ കഴിഞ്ഞിട്ടുള്ള അതാരാണോ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും എന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ കഴിഞ്ഞിട്ടുള്ളത് എഴുതേണ്ട ആവശ്യമില്ല പാസി വോയിസിൽ ഓക്കെ അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം ദ പ്രിൻസിപ്പാൾ സസ്പെൻഡ് സം സ്റ്റുഡൻസ് ഫ്രം ദ കോളേജ് ഓക്കെ ഇവിടെ ഇതൊരു ആക്റ്റീവ് സെൻറ്റൻസ് ആണ് പ്രിൻസിപ്പാളുടെ കുറച്ച് കുട്ടികളെ കോളേജിൽ നിന്നും പുറത്താക്കി പ്രിൻസിപ്പാൾ ദ പ്രിൻസിപ്പാൾ സസ്പെൻഡ് സം സ്റ്റുഡൻസ് ഫ്രം ദ കോളേജ് ഇത് പാസ് എങ്ങനെ മാറും അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ് സം സ്റ്റുഡൻസ് അതാണ് ഒബ്ജക്റ്റ് അപ്പോൾ ഈ ഒബ്ജെക്റ്റ് സബ്ജക്റ്റായിട്ട് മാറും സം സ്റ്റുഡൻസ് ആദ്യം ആ അപ്പോഴും സസ്പെൻഡഡ് അപ്പോഴിതൊരു പാസ്റ്റാണ് സസ്പെൻഡഡ് വന്നതുകൊണ്ട് ഇതെന്തിനാണ് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം അപ്പോഴും നമ്മൾ വേറോ പാസ്റ്റോ ചേർക്കും അപ്പോൾ ഇവിടെ ആണ് അപ്പോൾ സം സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കുറേ കുട്ടികൾ അപ്പോഴ് പ്ലൂറൽ ആയതുകൊണ്ട് വേറാണ് വരുന്നത് വെയർ സസ്പെൻഡഡ് ഫ്രം ദ കോളേജ് ബൈ പ്രിൻസിപ്പാൾ ഇവിടെ നമ്മൾ ബൈ പ്രിൻസിപ്പാൾ എഴുതുമില്ല ബൈ നമുക്ക് ഒരു കോളേജിൽ നിന്ന് കുറേ കുട്ടികളെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് പ്രിൻസിപ്പാൾ നല്ലേ പറ്റുള്ളൂ അപ്പോഴത്തേക്കും ബൈ നമുക്ക് പ്രിൻസിപ്പാളാണെന്ന് അറിയാം എന്നുള്ളതുകൊണ്ട് ബൈ ബൈ അല്ല അങ്ങോട്ട് എഴുതൂല അപ്പോൾ സ്റ്റം സ്റ്റുഡൻസ് പേർ സസ്പെൻഡ് ഫ്രം ദ കോളേജ് ഇത്രേ പാസി വോയിസിൽ വരുള്ളൂ പിന്നെ സാധാരണയായിട്ട് വരുന്നത് പോലീസിൻ്റെ കേസാണ് അപ്പോൾ പോലീസിൻ്റെ കാര്യം അത് അതൊരു സെൻറ്റൻസ് നോക്കാം ദ പോലീസ് അറസ്റ്റഡ് ദ തീഫ് പോലീസ് കള്ളനെ പിടിച്ചു അറസ്റ്റ് ചെയ്തു അപ്പോൾ ദ തീഫ് വാസ് അറസ്റ്റഡ് പാസി വോയിസിൽ വരുമ്പോൾ ഇവിടെ പോലീസ് അറസ്റ്റഡ് എന്ന് വന്നതുകൊണ്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് ദ തീഫാണ് ദ തീഫ് അപ്പോൾ വാസോ വേറോ ചേർക്കണം തീഫോ സിംഗുലർ ആയതുകൊണ്ട് വാസ് അറസ്റ്റഡ് അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ ബൈ പോലീസ് എന്നുള്ളത് വേണ്ട മനസ്സിലായല്ലോ ബൈ പോലീസ് എന്നുള്ളത് വേണ്ട ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചേഞ്ച് ദ വോയിസ് വൺ മേ അക്കംബ്ലിഷ് എനിത്തിങ് വിത്ത് എ ലിറ്റിൽ എഫേർട്ട് വൺ മേ അക്കംപ്ലിഷ് എനിത്തിങ് വിത്ത് എ ലിറ്റിൽ എഫേർട്ട് കുറച്ച് വിചാരിച്ച അത് നമ്മൾ ഇപ്പം നമുക്ക് പറയാം നമ്മൾ ഒന്ന് പരിശ്രമിച്ചാൽ നമുക്ക് അടുത്ത എക്സാം പി എസ് സി എക്സാം എഴുതിയെടുക്കാൻ പറ്റും ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റും അതാണ് ഈ സെൻറ്റൻസ് ഒന്ന് വിചാരിച്ചാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പൂർത്തിയാക്കാൻ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ നമ്മളെ ഒബ്ജെക്ട് കണ്ടുപിടിക്കണം ഒബ്ജക്റ്റ് എപ്പോഴും ലാസ്റ്റ് ആയിരിക്കും വരുന്നത് ഒബ്ജക്റ്റ് അങ്ങനെ വിചാരിച്ചിരുന്നാൽ ലാസ്റ്റ് വരുന്നതെന്നാണ് വിത്ത് എ ലിറ്റിൽ എഫേർട്ട് അതാണ് ഒബ്ജക്റ്റ് അപ്പോഴും പാസി വോയിസിൽ വരുമ്പം അത് സബ്ജക്റ്റായിട്ട് മാറും മിക്കവാറും നമ്മൾ ഈ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് അവർ മാറ്റി മാറ്റിക്കൊടുത്തായിരിക്കും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അത് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ലാസ്റ്റാണ് വരണേന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി വിത്ത് എ ലിറ്റിൽ എഫേർട്ട് ഓക്കെ വിത്ത് എ ലിറ്റിൽ എഫേർട്ട് എനിത്തിങ് എനിത്തിങ് ംബ്ലിഷ്ഡ് അപ്പോഴ് എനി അക്കംപ്ലിഷ്ഡ് ഓക്കെ ഇത് എപ്പോഴും ഈ അക്കംപ്ലിഷ്ഡ് നമുക്ക് എപ്പോഴും തെറ്റും കാരണം ഈ സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും ഇതൊരു ഫ്യൂച്ചറിലുള്ളത് അല്ലെങ്കിൽ പ്രസന്റിലുള്ളതാണ് അപ്പം അക്കംപ്ലിഷ്ഡ് വരുമോ എന്ന് നമ്മൾ വേണമെങ്കിൽ ചിന്തിക്കാം ഓക്കെ പാസി വോയിസിൽ അപ്പോൾ നമ്മളിത് ഉറപ്പിച്ച് തറവായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം വോയിസില് എപ്പോഴും എന്താണ് ഉപയോഗിക്കുന്നത് പി പി വി ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം അപ്പോൾ ക്യാൻ ബി അക്കംബ്ലിഷ്ഡ് ഓക്കെ അപ്പോൾ വിത്ത് എ ലിറ്റിൽ എഫർട്ട് എനിത്തിങ് ക്യാൻ ബി അക്കംബ്ലിഷ്ഡ് എന്നുള്ളതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തത് ഡിഡ് ദ ബ്ലാസ്റ്റ് ടെറിഫൈ ദ ചിൽഡ്രൻ ഡിഡ് ദ ഡിഡ് ദ ബ്ലാസ്റ്റ് ടെറിഫൈ ദ ചിൽഡ്രൻ ഓക്കെ ഇതെങ്ങനെ വരും ബ്ലാസ്റ്റ് ടെറിഫൈഡ് ഡിഡ് വന്നതുകൊണ്ട് ഇതൊരു പാസ്റ്റാണ് പാസ്റ്റാണ് സിമ്പിൾ പാസ്റ്റിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ് ദ ചിൽഡ്രൻ എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ഇതൊരു എന്താ എന്താണ് ഇത് ഇതെന്ത് സെൻറ്റൻസാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ് ഓക്കെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഡിഡ് വന്ന് ഇപ്പോഴേ നമ്മൾ ഈ അല്ല ഇത് പാസ്റ്റിലാണെന്ന് മനസ്സിലാക്കി അപ്പോൾ വാസോ വേറോ ആദ്യം ചേർക്കണം അപ്പോഴേ നമുക്ക് ദ ചിൽഡ്രൻ ആണ് ഒബ് ആയിട്ട് വരുന്നത് ഒബ്ജക്റ്റ് ഇതിൻ്റെ ആക്ടിവോയ്സിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദി ചിൽഡ്രൻ ആണ് ചിൽഡ്രൻ ആണ് കുട്ടികളെന്നാണ് അതിൻ്റെ അർത്ഥം ചിൽഡ്രൻ്റെ സിംഗുലർ എന്ന് പറയുന്നത് ചൈൽഡാണ് അത് ഓർമ്മിച്ചിരിക്കുക അത് പലർക്കും തെറ്റിപ്പോകുന്ന കാര്യമാണ് ചിൽഡ്രൻ്റെ സിംഗുലർ ചൈൽഡാണ് ചിൽഡ്രൻ ആണ് അപ്പോഴും പ്ലൂറൽ വന്നുകൊണ്ട് നമ്മൾ വെയറാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ മനസ്സിലാക്കാം അപ്പോൾ വെയർ ദ ചിൽഡ്രൻ ടെറിഫൈ എന്നുള്ളതിൻ്റെ പി പി വി എന്താണ് ടെറിഫൈഡ് അപ്പോൾ ടെറിഫൈഡ് ബൈ ദ ബ്ലാസ്റ്റ് പിന്നെ ഇതിൻ്റെ സബ്ജക്റ്റ് ബൈ ദ ബ്ലാസ്റ്റ് ഓക്കെ വേർ ദ ചിൽഡ്രൺ ടെറിഫൈഡ് ബൈ ദ ബ്ലാസ്റ്റ് വേർ ദ ചിൽഡ്രൻ ടെറിഫൈഡ് ബൈ ദ ബ്ലാസ്റ്റ് ഓക്കെ അപ്പം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ ആക്റ്റീവ് ഫോം ഓഫ് ദ ക്രിമിനൽ ദ ക്രിമിനൽ ബാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് ഓക്കെ നമ്മൾ നേരത്തെ നോക്കി ഇതുപോലൊരു ക്വസ്റ്റ്യൻ ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ് പാസി വോയിസിലുള്ള സെൻറ്റൻസ് ആണ് ഇവിടെ ബൈ ഒക്കെ ഏജൻ്റൊക്കെ വെച്ച് തന്നിട്ടുണ്ട് അത് എഴുതുന്നതിന് തെറ്റില്ല സാധാരണ അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് എടാ അപ്പോഴ് ഇത് പാസി വോയിസിലുള്ള സെൻറ്റൻസാണ് ഇതിനെ നമ്മൾ ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റണം നമ്മൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ് ബൈ ദ പോലീസ് അപ്പോഴി ദ പോലീസാണ് സബ്ജക്റ്റായിട്ട് വരേണ്ടത് എപ്പോഴും മനസ്സിലാക്കുക ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പറഞ്ഞാലും പാസിവ് വോയിസ് ആക്ടിവ് വോയിസിലോട്ട് മാറ്റാൻ പറഞ്ഞാലും ലാസ്റ്റ് വരുന്നതാണ് ആദ്യം വരിക ആൻസറിൽ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് വരുന്ന ഭാഗം ആൻസറിൽ ആദ്യം വരും അതായത് ക്വസ്റ്റ്യനിലെ ഒബ്ജക്റ്റ് ആൻസറിൽ സബ്ജെക്റ്റായിട്ട് വരും ഇവിടെ ദ പോലീസ് ബൈ ദ പോലീസ് അപ്പം ദ പോലീസ് എന്നുള്ളത് സബ്ജക്റ്റായിട്ട് വരും ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ ഇപ്പം വാസ് അറസ്റ്റഡ് എന്നുള്ളത് വാസ് അറസ്റ്റഡ് വന്നതുകൊണ്ട് നമുക്കത് മ എന്ത് മനസ്സിലായി ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പോൾ വാസ് അറസ്റ്റഡ് എന്നുള്ളതിന്ന് അറസ്റ്റഡ് മാത്രം നമ്മൾ എടുത്താൽ മതി ഓക്കെ അപ്പോഴേ ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ എന്നിട്ട് നമ്മൾ ആക്കി തിരിച്ചാക്കി നോക്കണം ദ ക്രിമിനൽ അറസ്റ്റഡ് വന്നതുകൊണ്ട് എന്താണ് നമ്മളെപ്പോഴും ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലോട്ട് മാറ്റാനല്ലേ പഠിച്ചിട്ടുള്ളൂ അപ്പോഴേ തിരിച്ച് വെറുതെ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് തിരിച്ചാക്കി നോക്കണം കറക്റ്റ് തന്നെ നമ്മൾ ആൻസർ കറക്റ്റ് ആണെന്ന് അറിയണ്ടേ ദ ക്രിമിനൽ അറസ്റ്റഡ് വന്നതുകൊണ്ട് ഇത് ഫാസ്റ്റാണ് അപ്പോഴും നമ്മൾ വാസോ വേറെ ചേർക്കും അപ്പോൾ ക്രിമിനൽ എന്തോന്നാണ് സിംഗുലറാണ് അപ്പോൾ നമ്മൾ വാസ് ചേർക്കും വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് അപ്പോൾ അത് തന്നല്ലോ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ് ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ വി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ വി കീപ് ദ ബുക്സ് ദെയർ വി കീപ് ദ ബുക്സ് ദെയർ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വി കീപ് കീപ്പിൻ്റെ പാസ്റ്റ് ഏതാണ് കെപ്റ്റാണ് അപ്പോഴേ ഇതൊരു സിമ്പിൾ പ്രസൻറ്റാണെന്ന് മനസ്സിലാക്കുക കീപ്പ് വന്നതുകൊണ്ട് കീപ്പ് വി വന്ന് ഇപ്പം കീപ്പ് പ്ലസ് ഡു ആണ് അപ്പോഴ് കീപ്പ് വി കീപ്പ് ദ ബുക്സ് ദ ആർ അപ്പോഴ് നമ്മൾ ഇതിനെ മാറ്റുമ്പം ലാസ്റ്റ് വരുന്ന ബുക്സ് ഒന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ ഒബ്ജക്ട് ഏതാണ് ആണ് അപ്പോൾ ബുക്സ് ആണ് ബുക്സാണ് ആയിട്ട് വരുന്നത് ദ ബുക്സ് ആർ ബുക്സ് എന്താണ് ഫ്ലൂറലാണ് അതുകൊണ്ട് നമ്മൾ ഈ സാറാം ഏതെടുക്കും ആർ എടുക്കും അപ്പം ദ ബുക്സ് ആർ പി പി വി കീപ്പിൻ്റെ പാസ്റ്റ് പാർട്ടർഷിപ്പിൽ ഫോം കെപ്റ്റ് ആണ് കെപ്റ്റ് ദർ ദ ബുക്സ് ആർ കെപ്റ്റ് ദർ ദ ബുക്സ് ആർ കെപ്റ്റ് ദർ ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റിൻ മാനേസ് മാനോസ് റിവീൽ ദ സോറി മാനോസ് റിവീൽ ട്രൂ ക്യാരക്ടർ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിയല്ലേ ഒരാളുടെ ശരിക്കുള്ള സ്വഭാവം അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാനോസ് റിവീൽ ട്രൂ ക്യാരക്ടർ അപ്പോഴ് ഇതിൻ്റെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക ട്രൂ ക്യാരക്ടർ ആണ് ഒബ്ജക്റ്റ് ശരിക്കുള്ള സ്വഭാവം അതാണ് ഒബ്ജെക്ട് അപ്പോഴിവിടെ സബ്ജെക്റ്റായിട്ട് വരും ദ ദ അപ്പോഴ് ട്രൂ ക്യാരക്ടർ അപ്പോഴ് റിവീൽ റിവീൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ് സിംപിൾ പ്രസൻ്റാണ് അപ്പോഴും ഈസ് വന്ന് ദ ട്രൂ ട്രൂ ക്യാരക്ടർ ഈസ് റിവീൽ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഏതാണ് റിവീൽഡ് അപ്പോഴ് ദ ട്രൂ ക്യാരക്ടർ ഈസ് റിവീൽഡ് ബൈ മാനേഴ്സ് ഓക്കെ അപ്പോഴേ ലാസ്റ്റ് അപ്പോൾ ഇത് മനസ്സിലായല്ലോ ട്രൂ ക്യാരക്ടർ ഈസ് റിവീൽഡ് ബൈ മാനേഴ്സ് എന്നാണ് വരുന്നത് അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ക്ലാസ് തീർന്നിട്ടില്ല കേട്ടോ ഇനി കുറച്ച് അതായത് കുറച്ച് വേഡ്സും അവയുടെ പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് പാർട്ടിസിപ്പിൽ ഫോം ഓഫ് ദ വെർബും പി പി ഡി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കുറച്ച് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് വാക്കേ ഞാൻ എടുത്തിട്ടുള്ളൂ ആദ്യത്തത് ഫാൾ ഫാളിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്ന ഫെല്ലാണ് ഫാ ഫാളെന്നുള്ളതിൻ്റെ വാക്കിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഫെല്ലാണ് അതിൻ്റെ പി പി ബി എന്ന് പറയുന്നത് ഫാളൻ ഫാളൻ എന്നുള്ളതാണ് അതുപോലെ ഹൈഡ് ഹിഡ് ഹിഡൻ ഹൈഡ് ഹിഡ് ഹിഡൻ ലേ ലേ ഇടുക അതായത് മുട്ട ഇടുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വയ്ക്കുക എന്ന അർത്ഥം ഉണ്ട് കേട്ടോ അല്ലേ ലേ സാധാരണയായിട്ട് മുട്ട ഇടുക എന്നുള്ള അർത്ഥത്തിലാണ് ലേ ഉപയോഗിക്കുന്നത് എല്ലേ പോയി ലേ അത് പല ഇതിലും കൺഫ്യൂസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത് വരുന്ന മൂന്ന് വാക്കും ലേ ലേ ലൈഡ് മുട്ട ഇടുക എന്നുള്ളതിൻ്റെ അതിൻ്റെ പാസ്റ്റാണ് ലൈഡ് ലൈഡ് എൽ എ ഐ ഐ ഡി ലൈഡ് ലൈഡ് ഓക്കെ ലേ ലൈഡ് ലൈഡ് ഇനി അടുത്ത് ലൈ കള്ളം പറയുക എന്നുള്ള അർത്ഥത്തിൽ എൽ ഐ ഇ ലൈ കള്ളം പറയുക അതിൻ്റെ പാസ്റ്റ് വരുന്നത് ലൈഡ് ലൈഡ് അതിൻ്റെ രണ്ടിൻ്റെ സ്പെല്ലിങ് വായിക്കുന്ന ഒരുപോലെ ഒരുപോലെയാണെങ്കിൽ പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണെങ്കിലും സ്പെല്ലിങ്ങിൽ വ്യത്യാസം കൊണ്ട് ഇവിടെ എൽ ഐ ഇ ഡി ആണ് ലൈഡ് ഓക്കെ ഇവിടെ എൽ എ ഐ ഡി എൽ എ ഐ ഡി വന്നു കഴിഞ്ഞാൽ മുട്ട ഇടുക അല്ലെങ്കിൽ നമ്മൾ വായിച്ചു എന്നുള്ള അർത്ഥമാണ് മുട്ടു അല്ലെങ്കിൽ വച്ചു എന്നുള്ള അർത്ഥമാണ് എല്ലെ ഐ ഡി എന്നാൽ കള്ളം പറയാമെന്നുള്ളതിന് ആ കള്ളം എന്നുള്ള വാക്ക് എല്ല ഈയുടെ കൂടെ ഒരു ഡിയും കൂടെ ചേർത്ത് അതിൻ്റെ പാസ്റ്റ് ടെൻസും പി പി ബിയും നമുക്ക് കിട്ടും ഇനി അടുത്ത് എൽ എ ഈ തന്നെ നമ്മൾ വേറൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുക എന്നുള്ള അർത്ഥമാണ് കിടക്കുക എന്നുള്ള അർത്ഥം എല്ലെ ഇ കിടക്കുക എന്നുള്ള അർത്ഥം അതിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ലേ ഈ ലേ നമ്മൾ മുട്ടയിടുക എന്നുള്ള എല്ലെ ബൊയ് അതാണ് സ്പെല്ലിങ്ങും വായിക്കുന്നതും എല്ലാം എല്ലേ ബൊയ് ആണ് അപ്പം ലേ ലൈൻ എൽ എ ഐ എൻ അതിൻ്റെ പാ പി ബി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ് ലൈൻ എൽ എ ഐ എൻ എന്നാണ് അപ്പം ഈ വാക്കുകളൂടെ ഓർത്തുവയ്ക്കുക മിക്കവാറും ഇതിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഇത് ഞാൻ ഡിഗ്രി ലെവലാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി പ്രീവിയസ് ആയിട്ട് പ്രത്യേക ഒരു ക്ലാസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോയത് അപ്പം നിങ്ങൾ ഒരു എൽ ഡി സിയുടെ പ്രീവിയസൂടെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഇത് വളരെ എളുപ്പമായിട്ട് തോന്നും അതിന് വേണ്ടിയിട്ടാണ് ടഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ